പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു പ്രകൃതി ദുരന്തം കഴിഞ്ഞ് നിൽക്കുകയാണ്. നമ്മൾ ഒരേ മനസ്സോടെ, ഒരേ ശരീരത്തോടെ, ഒരേ ലക്ഷ്യത്തോടെ പ്രവർത്തിച്ച് അതിനെ അതിജീവിച്ച് കഴിഞ്ഞിരിക്കുന്നു. ലക്ഷക്കണക്കിന് പേരുടെ ജീവൻ നമ്മൾ രക്ഷിച്ചെടുത്തിരിക്കുന്നു. ഇനി നമ്മൾ രക്ഷിക്കാനുള്ളത് അവരുടെ ജീവിതമാണ്. പ്രളയത്തിന് മുമ്പും പ്രളയത്തിന് ശേഷവും എന്ന് കേട്ടിട്ടില്ലേ? പ്രളയം കഴിഞ്ഞു, ഇനി പ്രളയത്തിന് ശേഷമാണ്. അവർക്ക് ഒരുപാട് സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. വസ്തുക്കൾ, അയാളുടെ അവരുടെ ജീവിതം, ജീവൻ, വീട്, കൃഷി, അവരുടെ സമ്പാദ്യങ്ങൾ, അവരുടെ വിലപ്പെട്ട രേഖകൾ എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതൊക്കെ തിരിച്ചെടുക്കണം. അത് തിരിച്ചെടുക്കാൻ അവർക്ക് ധൈര്യവും ആവേശവും കരുത്തും സപ്പോർട്ടും നമ്മൾ കൊടുക്കണം. അതിനും നമ്മൾ തയ്യാറാകണം. അവരെ ജീവൻ രക്ഷിച്ചെടുക്കാൻ കാണിച്ച അതേ ആവേശം, അതേ ആത്മാർത്ഥത, ഉന്മേഷം നമ്മൾ കാണിക്കണം. നമ്മൾ കാണിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്, മറ്റൊന്നുമല്ല. ക്യാമ്പുകളിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് മലിനജലവും മാലിന്യങ്ങളും രോഗാണുക്കളും ഒക്കെ കലർന്ന വെള്ളമാണ് നിങ്ങളുടെ വീട്ടിൽ കൂടെ കടന്നു കയറി ഇറങ്ങി പോയിരിക്കുന്നത്. അപ്പോൾ അവിടെ രോഗാണുക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ വെറും കൈയോടെ പോയി നഗ്നമായ കൈകൾ കൊണ്ട് ഒന്നും തൊടാതിരിക്കുക. എന്തെങ്കിലും ഒരു ഉറയോ എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷനോടുകൂടി വേണം നിങ്ങൾ ഓരോന്നും തൊടാൻ. പരസഹായമില്ലാതെ ഒന്നും പോകരുത്. ഗവൺമെന്റിൽ നിന്നോ അധികൃതരിൽ നിന്നോ കിട്ടുന്ന നിർദ്ദേശങ്ങൾ, ക്ലോറിൻ പൗഡർ അതുപോലെയുള്ള ഒരുപാട് ശുദ്ധീകരണ പ്രവൃത്തികൾ ചെയ്യാറുണ്ട്. അതൊക്കെ ചെയ്തിട്ട് വേണം വീട്ടിൽ പ്രവേശിക്കാൻ. ഇനി പുതിയൊരു ദുരന്തത്തിലേക്ക് നമ്മൾ നീങ്ങരുത്. പകർച്ചവ്യാധിയും ദുരന്തങ്ങളാണ്, ദുരന്തമാണ്. ഓർമ്മയിരിക്കട്ടെ, ഒന്നും ഉണ്ടാവില്ല. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക.